നമസ്കാരം. ചാൾസ് ഗാൻഡിക്കൊപ്പം കാറിൽ ഉണ്ടായിരുന്ന വ്യക്തി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ ഷെവർട്ടാണ്. ഷെവർട്ട് അടിസ്ഥാനപരമായി ഒരു ഫിസിക്സ്റ്റാണ്. ഫിസിക്സിൽ PhD ഉള്ള ഷെവർട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എംബസി കത്തിയ നിമിഷം മുതൽ കുറെ ഏറെ പഠനം എംബസി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുമായിട്ടാണ് ഗാൻഡിയുടെ അടുത്ത് ഷെവർട്ട് പിറ്റേ ദിവസം എത്തുന്നത്. ഒരു ദീർഘയാത്ര കഴിഞ്ഞ് എത്തിയ ഗാൻഡി ഉടൻ തന്നെ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഷെവർട്ട് ശരിക്കും മനോഹരമായ ഒരു പഠനം എംബസിയെ സംബന്ധിച്ച് കൃത്യമായി നടത്തിയിരിക്കുകയാണ്. ആ പഠനത്തിന്റെ ഫലമായി അയാൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചാർട്ട് രൂപത്തിൽ ഷെവർട്ട് ഗാൻഡിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ഷെവർട്ട് ഗാൻഡിയുടെ മുന്നിൽ വെച്ച ചാർട്ടിൽ വളരെ രസകരമായ കുറെ ഏറെ ഇൻഫർമേഷൻ ഉണ്ട്. ഷെവർട്ടിനെ ആ ഓഫീസിൽ നിയോഗിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലെ തീപിടുത്തത്തിന് ശേഷമാണ്. തീപിടുത്തം നടന്നപ്പോൾ 8-ാമത്തെ നില പൂർണ്ണമായും കത്തി നശിച്ചു. 9-ഉം 10-ഉം നിലകൾ ഏതാണ്ട് ഭാഗികമായും കത്തി നശിക്കുകയുണ്ടായി. 8, 9, 10 നിലകളിലാണ് CAA അനുബന്ധ സംവിധാനങ്ങളുടെയും ഒക്കെ ഓഫീസ് ഉണ്ടായിരുന്നത്. ആ ഭാഗമാണ് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചത്. ആ 3 നിലയുടെയും റീകൺസ്ട്രക്ഷൻ വർക്കിന്റെ ചുമതല കൂടി ഷെവർട്ടിനുണ്ട്. ഷെവർട്ട് മെറ്റൽ ഡിറ്റക്ടർ വാതിലുകൾ, മറ്റ് അനുബന്ധ സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകൂടിയാണ്. ഷെവർട്ട് ഡിസൈൻ ചെയ്ത അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ 8-ാമത്തെ നിലയിലും 9-ാമത്തെ നിലയിലും 10-ാമത്തെ നിലയിലും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറെ ഏറെ ഡേറ്റ ഷെവർട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റയാണ് ചാർട്ട് രൂപത്തിൽ ഇപ്പോ ചാൾസ് ഗാൻഡിയുടെ മുന്നിൽ ഷെവർട്ട് അവതരിപ്പിച്ചത്. ആ ചാർട്ട് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. മോസ്കോയിലെ US എംബസിയിലേക്ക് അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സിഗ്നലുകൾ എത്തുന്നുണ്ടെന്നാണ് ഷെവർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ആ ബിൽഡിംഗിലേക്ക് ഒരുപാട് മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ എത്തിയതിന്റെ ഡേറ്റയാണ് ഷെവർട്ടിന്റെ ആ ലിസ്റ്റിലുള്ളത്. വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള മൈക്രോവേവ് റേഡിയോ തരംഗങ്ങളാണ് ആ ബിൽഡിംഗിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തുന്ന റേഡിയോ തരംഗങ്ങളെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഉപകരണം ഷെവർട്ട് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഷെവർട്ടിന് ആ ഡേറ്റ ലഭിച്ചിരിക്കുന്നത്. ഷെവർട്ടിന്റെ ഡേറ്റയിൽ വളരെ വ്യക്തമായ ചില സൂചനകളുണ്ട്. ഏത് ഫ്രീക്വൻസിയിലേക്കുള്ള മൈക്രോവേവ് റേഡിയോ തരംഗങ്ങളാണ് ആ എംബസി ബിൽഡിംഗിലേക്ക് വരുന്നത്, അങ്ങനെ വരുന്ന ആ തരംഗങ്ങൾ എത്ര നേരം സ്ഥിരമായി നിൽക്കുന്നുണ്ട്, ഇത് രണ്ടും ഷെവർട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. 18-ാം തീയതി നവംബർ വൈകുന്നേരം 7:15 മുതൽ 7:25 വരെ തുടർച്ചയായി ഒരു മൈക്രോവേവ് റേഡിയോ തരംഗത്തിന്റെ സാന്നിധ്യം ഷെവർട്ട് നോട്ട് ചെയ്തിരുന്നു. അന്ന് തന്നെ രാത്രി 8:30 മുതൽ രാത്രി 10:25 വരെ തുടർച്ചയായി മറ്റൊരു മൈക്രോവേവ് റേഡിയോ തരംഗത്തിന്റെ സാന്നിധ്യവും ഷെവർട്ട് നോട്ട് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറോളം ആ റേഡിയോ തരംഗത്തിന്റെ സാന്നിധ്യം ആ എംബസി ബിൽഡിംഗിൽ ഉണ്ടായിരുന്നു. ആ റേഡിയോ തരംഗം നോട്ട് ചെയ്തത് മുതലാണ് ഷെവർട്ടിന് സംശയം തോന്നുന്നത്. ഷെവർട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ എപ്പോഴെല്ലാം മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ആ എംബസിയിൽ അനുഭവപ്പെടുന്നുണ്ടെന്ന് കൃത്യമായും നോട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടിയുള്ള എക്യുപ്മെന്റുകൾ ആ എംബസിയുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഷെവർട്ടിന് 19-ാം തീയതി മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആ റേഡിയോ തരംഗങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. അതൊക്കെ ഷെവർട്ട് കൃത്യമായി നോട്ട് ചെയ്ത് ചാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ റേഡിയോ തരംഗങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധിച്ച ഷെവർട്ടിന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ടാവുകയാണ്. എവിടെ നിന്നാണ് ആ റേഡിയോ തരംഗങ്ങൾ US എംബസിയിലേക്ക് വരുന്നത്? അതാണ് 1-ാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം, എന്തിന് ആ റേഡിയോ തരംഗങ്ങൾ US എംബസിയിലേക്ക് വരുന്നു? US എംബസിയിലെ ഏതെങ്കിലും രഹസ്യം ചോർത്താനായി ആ റേഡിയോ തരംഗങ്ങൾ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് ആരാണ്? ഒരുപാട് ചോദ്യങ്ങളാണ് ഷെവർട്ടിന്റെ മനസ്സിൽ ആ ഡേറ്റ കാണുന്ന നിമിഷത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഷെവർട്ട് ആ ഡേറ്റ വിശദമായി ശേഖരിക്കാൻ ആരംഭിക്കുന്നതും വലിയൊരു ചാർട്ട് തന്നെ ആ ഡേറ്റ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതും. നേരത്തെ ഒരു തവണ മോസ്കോയിലെ സ്കൂൾ കുട്ടികൾ അംബാസിഡർക്ക് കൊടുത്ത ആ ഗ്രേറ്റ് സീല് ബേസ് ചെയ്തുകൊണ്ട് ഇതുപോലെ റേഡിയോ തരംഗങ്ങളെ കുറിച്ചുള്ള കഥ ഉണ്ടായത് ഷെവർട്ടിന് അറിയാം. പക്ഷേ അന്ന് ആ ഗ്രേറ്റ് സീല് കുട്ടികൾ കൊണ്ടുകൊടുക്കുമ്പോൾ അംബാസിഡർ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രേറ്റ് സീൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വീടല്ല നിരീക്ഷണ വിധേയമായിരിക്കുന്നത്, US എംബസി തന്നെയാണ്. ഷെവർട്ടിന്റെ ഡേറ്റയിലൂടെ കടന്നുപോയ ചാൾസ് ഗാൻഡിക്ക് ഒരു സംശയവും ആ കാര്യത്തിലില്ല. ആ മൈക്രോവേവ് റേഡിയേഷന്റെ ലക്ഷ്യം US എംബസിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചാൾസ് ഗാൻഡി CIA ഉദ്യോഗസ്ഥരെയും NSA ഉദ്യോഗസ്ഥരെയും പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതും ആ സിമ്പിൾ കാര്യമാണ്. മൈക്രോവേവ് റേഡിയേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. എങ്ങനെയാണ് വിവരം ശേഖരിക്കുന്നതെന്നും
ചാൾസ് കാൻഡി ഉദ്യോഗസ്ഥരെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ മാത്രമേ സംഭവിക്കൂ എന്ന് പറഞ്ഞ് ചാൾസ് കാൻഡിയുടെ അഭിപ്രായത്തെ തള്ളി പറയുകയായിരുന്നു അന്നത്തെ NSA നേതൃത്വവും അതുപോലെ CIA നേതൃത്വവും. ഇപ്പൊ ഇതാ ചാൾസ് കാൻഡിയുടെ മുന്നിൽ വളരെ വിശദമായ ഒരു ചാർട്ട് തന്നെ ഇരിക്കുകയാണ്. US Embassy എല്ലാ ദിവസവും രാത്രി തുടർച്ചയായി മൈക്രോവേവ് റേഡിയേഷൻസ് വരുന്നു, ചിലതൊക്കെ പകല വരുന്നത്. ആ റേഡിയേഷൻസ് എന്തിന് US Embassy ടാർഗറ്റ് ചെയ്യുന്നു? ആ ചോദ്യം ഷെവർട്ടിന്റെ മനസ്സിൽ വന്നതുപോലെ ചാൾസ് കാൻഡിയുടെ മനസ്സിലേക്കും വരികയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളുടെ നിരന്തരമായ നിരീക്ഷണത്തിന്റെ ഫലമായി ഷെവർട്ട് ശേഖരിച്ച ആ ഡേറ്റയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഗാൻറ്റിയോടായി ഷെവർട്ട് ചോദിച്ചു, മിസ്റ്റർ ഗാൻറ്റി, ഈ ഡേറ്റ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വളരെ വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റീജിയണൽ സെക്യൂരിറ്റി ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന ഷെവർട്ട് ഗാൻറ്റിയോട് ചോദിച്ചു. ഗാൻറ്റി ആ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയേണ്ടതെന്ന് ആദ്യം ഒന്ന് മനസ്സിൽ ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും ഷെവർട്ടിനോട് പറയണമോ വേണ്ടയോ? ഷെവർട്ടിന്റെ ബേസിക്സ് ഫിസിക്സ് ആണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് ഗാൻറ്റി മനസ്സിൽ കരുതി. ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളോട് കൂടുതൽ വിശദീകരണം നൽകുന്നത് ശരിയാകില്ല എന്ന് ഗാൻറ്റിക്ക് അറിയാം. അതുകൊണ്ടാണ് ഗാൻറ്റി ആദ്യം ഒന്ന് സംശയിച്ചത്. ഗാൻറ്റി ഷെവർട്ടിനോട് പറഞ്ഞു, ഷെവർട്ട്, നിങ്ങൾ ഫിസിക്സിൽ PhD ഉള്ള ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. സൂര്യപ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രകാശം റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്യുന്നത് ആ പ്രകാശം വീഴുന്ന ആംഗിളിനെ ബേസ് ചെയ്തായിരിക്കും. സ്കൂൾ ക്ലാസ്സിൽ നമ്മളും പഠിച്ചതാണ് ഗാൻറ്റി പറഞ്ഞ ആ കാര്യം. പ്രകാശം വീഴുന്ന ആംഗിളും റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഷെവർട്ട് ഗാൻറ്റി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഷെവർട്ടിനോടായി ഗാൻറ്റി ചോദിച്ചു, ഷെവർട്ടിന് അറിയാമല്ലോ പ്രകാശം വീഴുന്ന പ്രതലം പ്രകാശം വീഴുന്ന സമയത്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ റിഫ്ലക്ഷനും മാറുമെന്ന്. അതെ, അതെനിക്കറിയാം. അതെ ഷെവർട്ട്, സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നത് പോലെ തന്നെ മൈക്രോവേവ് റേഡിയേഷൻ പ്രതിഫലിക്കും. പക്ഷേ സൂര്യപ്രകാശം ഏത് ചെറിയ അളവിലും പ്രതിഫലിക്കുമെങ്കിലും മൈക്രോവേവ് റേഡിയേഷൻ പ്രതിഫലിക്കാൻ നല്ല ശക്തമായ സിഗ്നൽ വേണമെന്നുള്ളതാണ് ഏക പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ശക്തമായി മൈക്രോവേവ് റേഡിയേഷൻ അനുഭവപ്പെടുമ്പോൾ അതിശക്തമായി റിഫ്ലക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന പ്രതലവും ഒരു വിഷയമാണ്. നന്നായി മൈക്രോവേവ് റേഡിയേഷൻ റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്ന പ്രതലമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ഉറപ്പായിട്ടും റിഫ്ലക്ഷനും ശക്തമായിരിക്കും. ഷെവർട്ട്, മൈക്രോവേവ് റേഡിയേഷൻസിന്റെ റിഫ്ലക്ഷൻ സൺലൈറ്റിന്റെ റിഫ്ലക്ഷനിൽ നിന്ന് ലേശം വ്യത്യാസം വരുന്നത് ഒരു പ്രധാന ഭാഗം കൊണ്ടാണ്. റിഫ്ലക്ട് ചെയ്യുന്ന പ്രതലവും മൈക്രോവേവിന്റെ ആ വേവ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെ ആസ്പദമാക്കിയാണ് റിഫ്ലക്ഷൻ പലപ്പോഴും സംഭവിക്കുക. ഷെവർട്ട് ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായതുകൊണ്ട് ഗാൻറ്റി പറയുന്ന കാര്യം ഷെവർട്ടിന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഗാൻറ്റി ഷെവർട്ടിനോട് വളരെ വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. എംബസിയിലേക്ക് ഇഷ്ടംപോലെ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ വരുന്നുണ്ട്. ആ റേഡിയോ തരംഗങ്ങൾ ചുവര് കടന്നും കൃത്യമായും മുറിയിലേക്ക് എത്തും. നമ്മൾ അടച്ചിട്ട ഒരു മുറിയിൽ നിന്ന് സംസാരിക്കുമ്പോഴും ആ ശബ്ദം പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയാറില്ലേ? വളരെ ചെറിയ ഒരു ഹോൾ വഴിയും വാതിലിലെ വിടവുകൾ വഴിയും എന്തിനേറെ പറയുന്നു ചുവരുകൾ വഴി പോലും ശബ്ദം പുറത്തേക്ക് എത്തും. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന ശബ്ദത്തെ റിസീവ് ചെയ്യാനുള്ള സംവിധാനം മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ആ എംബസിയിലേക്ക് അയച്ച ആളുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ മൈക്രോവേവ് റേഡിയോ തരംഗം എവിടെ തട്ടി തിരിച്ചു വന്നാലും അത് റിസീവ് ചെയ്യാൻ അവയ്ക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ റേഡിയോ തരംഗങ്ങൾ US Embassy അയക്കുന്ന ആ ആളുകൾക്ക് ആ റേഡിയോ തരംഗങ്ങൾ തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന സംഭവം ലഭിക്കുന്നതുവരെ അത് അയക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ ഏത് മൈക്രോവേവ് റേഡിയോ തരംഗവും ഒരു പ്രത്യേക പ്രതലത്തിൽ തട്ടുമ്പോൾ സ്വാഭാവികമായും ആ പ്രതലം ഒന്ന് കമ്പനം ചെയ്യും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു ചെറിയ കമ്പിയോ കമ്പി വലയോ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ ആ കമ്പി വലയും ഒന്ന് അനങ്ങും. ഒന്നിലധികം തരംഗങ്ങൾ ആ കമ്പി വല ഉണ്ടാക്കുമെന്നാണ്. നമ്മുടെ ശബ്ദം ഉണ്ടാക്കുന്ന വേവ് പോലെ ആ കമ്പി വലയിൽ നിന്നും ഒരു വേവ് ഉണ്ടാവും. ഈ തരംഗങ്ങൾ കൃത്യമായിട്ടും റിസീവ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഒരു സംവിധാനത്തിന് പറ്റുകയാണെങ്കിൽ നമ്മൾ എന്താണ് സംസാരിച്ചതെന്ന് ആ മുറിയിൽ ഇല്ലാത്ത ഒരാൾക്ക് അല്പം ദൂരെ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മുറിക്കകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഒറ്റയ്ക്കാ സംസാരിച്ചത്, മറ്റാരും കേട്ടില്ല. പക്ഷെ നമ്മുടെ ശബ്ദം മറ്റു പലതിനെയും ആക്ടിവേറ്റ് ചെയ്യുകയും ആ ആക്ടിവേഷൻ തരംഗങ്ങളും നമ്മുടെ ശബ്ദവും കൃത്യമായും റിസീവ് ചെയ്യുന്ന റിസീവേഴ്സ് അതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാൻറ്റിയും ഷെവർട്ടും തമ്മിൽ സംസാരിച്ച ഒരു ധാരണയെത്തിയത്. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമായി ഫീൽ ചെയ്യും. പക്ഷേ സോവിയറ്റ് യൂണിയന്റെ
ടെക്നോളജി ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ബേസിനെ ബേസ് ചെയ്താണ്. യു എസ് സ്വപ്നത്തിൽ പോലും കാണാത്ത ശൈലിയിൽ സോവിയറ്റ് യൂണിയൻ ആ മേഖലയിൽ വികാസം പ്രാപിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് മൈക്രോവേവ് റേഡിയേഷൻ യു എസ് എംബസിയിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ തരംഗങ്ങൾ പലയിടത്തും തട്ടി തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന തരംഗങ്ങളെ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മൈക്രോവേവ് തരംഗം കൃത്യമായും പുതിയ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഒരു ഘട്ടം വരും. ആ ഭാഗത്തെത്തുമ്പോഴാണ് ആ മൈക്രോവേവ് തരംഗം അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആ മൈക്രോവേവ് തരംഗത്തിനൊപ്പം വേറെ തരംഗങ്ങൾ കൂടി അവർ റിസീവ് ചെയ്ത് തുടങ്ങി എന്നതാണ് അതിന്റെ സൂചന. അതുകൊണ്ടാണ് ഷെവർട്ട് എടുത്തിരിക്കുന്ന ഡേറ്റയിൽ ചില സമയത്ത് ചില റേഡിയേഷൻസ് 2 മണിക്കൂർ വരെ ഒരു ഭാഗത്ത് വരുന്നതായി കാണുന്നത്. ആ ഭാഗത്തു നിന്ന് എന്തൊക്കെയോ ഡേറ്റ ആ മൈക്രോവേവ് റേഡിയേഷനൊപ്പം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഡേറ്റ റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗാൻഡിക്കും ഷെവർട്ടിനും അക്കാര്യം ഇപ്പൊ ഏകദേശം ധാരണയായിട്ടുണ്ട്. എംബസിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ടൈപ്പറൈറ്റർ ആകാം, ടെലിവിഷൻ ആകാം, മറ്റ് ഏത് ഇലക്ട്രോണിക് എക്യുപ്മെന്റും ആകാം, ആ എക്യുപ്മെന്റുകളുടെ പ്രവർത്തന സമയത്ത് മൈക്രോവേവ് റേഡിയേഷൻ ആ എക്യുപ്മെന്റുകളുമായി കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് പുതിയ തരംഗങ്ങൾ ഉറപ്പായി പുറത്തേക്ക് വരും. ആ തരംഗങ്ങൾ ഡീകോഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പല പ്രവർത്തനങ്ങളും സോവിയറ്റ് യൂണിയന് മനസ്സിലാകുകയും ചെയ്യും. ടൈപ്പറൈറ്ററിൽ ടൈപ്പ് ചെയ്തത് ആരും കണ്ടിട്ടില്ല. പക്ഷേ എന്താണ് ടൈപ്പ് ചെയ്തതെന്ന് ആ നിമിഷത്ത് തന്നെ ആ ടൈപ്പറൈറ്റിംഗ് നടക്കുന്ന സമയത്തുള്ള റേഡിയോ തരംഗങ്ങൾ റിസീവ് ചെയ്യുന്ന സോവിയറ്റ് യൂണിയൻ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഗാൻഡിക്കും ഷിവർട്ടിനും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും മാത്രം ബോധ്യമായതുകൊണ്ട് കാര്യമില്ലല്ലോ. അവരെ പറയുന്ന കാര്യം CIA മോസ്കോയിലെ തലവനായ ഗെസ് ഹാത്തവേക്കും ബോധ്യമാകണം, അതുപോലെ അംബാസഡർ ട്യൂണിനും ബോധ്യമാകണം. അവർക്ക് മുകളിലുള്ള CIA തലവൻ ടർണർക്കും NSA അധികാരികൾക്കും ഒക്കെ ബോധ്യമാകേണ്ടതുണ്ട്. ഷെവർട്ടും ഗാൻഡിയും അല്പനേരത്തെ ഡിസ്കഷന് ശേഷം ആ മീറ്റിംഗ് ഹാളിലേക്ക് വന്നു. അവരെ കാത്ത് ഗെസ് ഹാത്തവേയും അതുപോലെ അംബാസഡർ ട്യൂണും ഇരിക്കുകയാണ്. അവർ നാലുപേരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ്. ഗെസ് ഹാത്തവേ CIA മോസ്കോയിലെ തലവനാണ്. ഗെസ് ഹാത്തവേയുടെ കീഴിൽ അനവധി കേസ് ഓഫീസേഴ്സ് ഉണ്ട്. ആ കേസ് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ അസറ്റുകളുണ്ട്. ആ അസറ്റുകൾ സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്ന റഷ്യക്കാരായ ഉദ്യോഗസ്ഥരാണ്. അവരെ അസറ്റാക്കി മാറ്റാൻ കേസ് ഓഫീസേഴ്സ് ശരിക്കും ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ആ കേസ് ഓഫീസേഴ്സ് ആരൊക്കെയാണെന്നും അസറ്റേഴ്സ് ആരൊക്കെയാണെന്നും KGB അറിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ അസറ്റുകളെല്ലാം കൊല്ലപ്പെടുമെന്നാണ്. ചോദ്യം ഇവിടെയാണ് ഉദിക്കപ്പെടുന്നത്. KGBക്ക് സത്യമായിട്ടും US എംബസിയിലെ കേസ് ഓഫീസേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ അവര് അതെങ്ങനെ അറിഞ്ഞു? 100+ റഷ്യക്കാർ വിവിധ ശൈലിയിൽ എംബസിയിൽ ജോലിക്ക് എത്താറുണ്ട്. ഡ്രൈവറായിട്ടും ക്ലീനിങ് ജോലിയായിട്ടും വയർമാനായിട്ടും പാചകക്കാരായിട്ടും എന്നുവേണ്ട സകല വേഷത്തിലും റഷ്യൻ ആളുകൾ US എംബസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരിൽ KGB പ്രവർത്തകരുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് KGB നൽകുന്ന വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ എംബസി ബിൽഡിംഗിൽ ഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പാർട്സായി ആ ഉപകരണങ്ങൾ എംബസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും എംബസി സെക്യൂരിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല. ചെറിയ ചെറിയ പാർട്സുകളാക്കി എംബസിക്കുള്ളിലേക്ക് കടത്തുന്ന ആ ഉപകരണങ്ങൾ അസംബ്ലി ചെയ്ത് റിസീവറുകളും കണ്ടക്ടറുകളുമാക്കി മാറ്റുന്ന ആ ജീവനക്കാർ അത് എംബസിയിൽ വ്യക്തമായ ലൊക്കേഷനുകളിൽ ഘടിപ്പിക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. അത് ലിഫ്റ്റിലാവാം, ക്യാൻറ്റീനിലാവാം, കോറിഡോറിലാവാം, ടൈപ്പറൈറ്ററിലാവാം, ടെലിവിഷനിലാവാം, ലൈറ്റിലാവാം, കുളിമുറിയിലാവാം, എവിടെയും ആകാം. ഈ ഭാഗങ്ങളിലൊക്കെയും എല്ലാ ദിവസവും സർവീസിങ്ങിന് ജീവനക്കാർ എത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന ചൂലിനകത്ത് പോലും ചിലപ്പോൾ ഈ റിസീവർ ഉണ്ടാകും. ബക്സ് ഇഷ്ടംപോലെ ബിൽഡിങ്ങിനകത്തേക്ക് കടത്താൻ ആ ജീവനക്കാർക്ക് എളുപ്പം പറ്റും. ആ ജീവനക്കാർ അങ്ങനെയുള്ള സാധനങ്ങൾ എംബസിയിലേക്ക് കടത്തിയിട്ടുണ്ടോ? കടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർ എവിടേക്ക് ആയിരിക്കും ഇപ്പോ സ്ഥാപിച്ചിരിക്കുന്നത്? അവ വഴി യഥാർത്ഥത്തിൽ എംബസി എന്നുള്ള രഹസ്യങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടോ? ഒരുപാട് ചോദ്യങ്ങളാണ് ഗെസ് ഹാത്തവേക്കും അംബാസഡർക്കും ഗാൻഡിയോടും ഷെവർട്ടിനോടും അത് സംബന്ധിച്ച് ചോദിക്കാനുള്ളത്. ഷെവർട്ടും ഗാൻഡിയും രണ്ട് വ്യത്യസ്ത മേഖലകളിൽ അസാമാന്യമായ പ്രതിഭ തെളിയിച്ച ആളുകളാണ്. ചാൾസ് ഗാൻഡി NSA ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്നി സ്റ്റുഡിയോയിൽ വളരെ തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടെ നിന്ന് NSA അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്യായിരുന്നു. അതുപോലെ തന്നെയാണ് ഷെവർട്ടിന്റെ കാര്യം. ഷെവർട്ട് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി അടിപൊളി എക്യുപ്മെന്റുകൾ ഡിസൈൻ ചെയ്യുകയും അത് മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അയാളെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് പോക്കിയതാണ്. രണ്ടുപേരും
അടിപൊളി ടെക്നോളജി കൈവശമുള്ള ആളുകളാണ്. അവരുടെ അറിവിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗസ് ഹാത്തവേക്ക് തന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട്. മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ US എംബസിയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം കൃത്യമായും ഷെവർട്ട് നോട്ട് ചെയ്ത് ഡോക്യുമെന്റ് ഷെവർട്ട് ഗസ് ഹാത്തവേയുടെ മുന്നിലും അവതരിപ്പിച്ചു. ആ ഡോക്യുമെന്റുകൾ നേരത്തെ ചാൾസ് ഗാന്ധി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. ചാൾസ് ഗാന്ധിയുടെ അംബാസഡർ ടൂൺ ചോദിച്ചു, ഗാന്ധി, ഈ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ നമ്മുടെ ഈ എംബസിയിലേക്ക് വരുന്നു എന്ന് നിങ്ങൾ രണ്ടുപേരും പറയുന്നു. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, എവിടെ നിന്നാണ് ഈ റേഡിയോ തരംഗങ്ങൾ വരുന്നത്? അതിന്റെ ഉത്തരം പറഞ്ഞത് ഷെവർട്ടാണ്. സർ, നമ്മുടെ ഈ എംബസിയുടെ നേരെ എതിരെ കാണുന്ന ആ ബിൽഡിംഗിലെ ഏറ്റവും വലത് ഭാഗത്ത് കാണുന്ന ആ മുറിയിൽ നിന്നാണ് ഇവിടേക്ക് റേഡിയോ തരംഗങ്ങൾ വരുന്ന ഒരു സ്ഥലം. അതുപോലെ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ പുറകുവശത്തായി കാണുന്ന ആ ഒറ്റപ്പെട്ട ബിൽഡിങ്ങിൽ നിന്നും ഇവിടേക്ക് റേഡിയോ തരംഗങ്ങൾ വരുന്നുണ്ട്. എവിടെ നിന്നാണ് അവിടേക്ക് ആ മൈക്രോവേവ് റേഡിയേഷൻ വരുന്നതെന്ന് കൃത്യമായിട്ടും ഷെവർട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് ഷെവർട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ രണ്ട് സ്ഥലത്തു നിന്നും എന്തിന് എംബസിയിലേക്ക് മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ വരണം? ആരാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് റേഡിയോ തരംഗങ്ങൾ അയക്കുന്നത്? അങ്ങനെ അയക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഒരുപാട് ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് അംബാസഡർക്കും അതുപോലെ ഗസ്റ്റിനും ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ട്യൂൺ ചോദിച്ചു, അല്ല, ഈ റേഡിയോ തരംഗങ്ങൾ നമ്മുടെ ഈ എംബസിയിലേക്ക് ഇങ്ങനെ അയച്ചതുകൊണ്ട് അവർക്ക് എന്താ ഉപയോഗം? മിസ്റ്റർ ട്യൂൺ, അവിടെയാണ് സോവിയറ്റ് യൂണിയൻ ടെക്നോളജി നമ്മുടെ ടെക്നോളജിയെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നത്. അവർ ഈ ബിൽഡിങ്ങിലേക്ക് മൈക്രോവേവ് റേഡിയോ തരംഗം ഇങ്ങനെ അയച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ആ റേഡിയോ തരംഗങ്ങൾ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് തുറന്നിരിക്കുന്ന വാതില് വഴി, ജനാല വഴി, ചെറിയ ഹോൾ വഴി ഒക്കെ കടക്കും. ഹേ ഗാന്ധി, അത് അസംഭവ്യമാണ്. നമ്മുടെ എല്ലാ വാതിലുകളും എപ്പോഴും സ്ട്രിക്റ്റായി അടച്ചിടാൻ വ്യക്തമായ നിർദ്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഷെവർട്ട് ഒന്ന് ചിരിച്ചു. സർ, അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷേ വ്യക്തിപരമായി ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഇവിടെ സ്ട്രിക്റ്റായിട്ട് അടച്ചിടണം എന്ന് പറഞ്ഞിരിക്കുന്ന വാതിലുകൾ വഴി തന്നെയാണ് അകത്തെ ഇൻഫർമേഷൻ പുറത്തേക്ക് ചോർന്നിരിക്കുന്നത്. എല്ലാ നിലയിലെയും എല്ലാ സ്ഥലത്തുമുള്ള ഡേറ്റ കളക്ഷൻ നടത്തിയ ഷെവർട്ടിന് അക്കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു കാരണവശാലും അശ്രദ്ധമായി തുറന്നിടരുതെന്ന് വ്യക്തമായ നിർദ്ദേശമുള്ള വാതിലുകൾ തുറന്നിട്ടതിന്റെ വ്യക്തമായ ഡേറ്റ ഇപ്പോ ഷെവർട്ടിന്റെ കയ്യിലുണ്ട്. വാതിലുകൾ ലേശമൊന്ന് തുറന്നാൽ തന്നെ ആ നിമിഷത്തിൽ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ആ വാതിൽ വഴി അകത്തേക്ക് അടക്കും. ആ വാതിൽ വഴി അകത്തേക്ക് അടക്കുന്ന മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ ആ മുറിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഉപകരണമായി അതിവേഗം സിങ്ക് ആവും. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യും. ഏത് സ്ഥലത്തു നിന്നാണ് രഹസ്യങ്ങൾ ചോർത്തേണ്ടതെന്ന് ആ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങളെ 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന KGBക്ക് വളരെ എളുപ്പം മനസ്സിലാവുമെന്ന് അർത്ഥം. വളരെ യാദൃശ്യവശാൽ വാതിൽ തുറന്നു പിടിക്കുന്നതാവാം, പക്ഷെ ആ ഏതാനും നിമിഷങ്ങൾ മതി ആ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന KGBക്കാർക്ക് ആ മുറിക്കുള്ളിൽ നിരീക്ഷിക്കേണ്ട ഒരു വിവരമുണ്ടെന്ന് മനസ്സിലാക്കാൻ. മൈക്രോവേവ് റേഡിയേഷനെ ബേസ് ചെയ്തുകൊണ്ട് റഷ്യ നേടിയിരിക്കുന്ന അപ്പർഹാൻഡ് US ആ അംബാസഡറേയും CIA തലവൻ ഗസ് ഹാത്തവേയും ശരിക്കും ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. NSA ചാൾസ് ഗാന്ധിക്ക് പക്ഷെ അത് അതിശയൊന്നുമില്ല. അദ്ദേഹം കുറെ കാലങ്ങളായി ഈ കാര്യം CIA അധികാരികളെ ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. US ചിന്തിക്കുന്നതിനും വളരെ വളരെ അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ ആ മേഖലയിൽ വളർന്നിരിക്കുന്നു എന്നുള്ളത് ചാൾസ് ഗാന്ധിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. US എംബസിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും US ഒരു ത്രെട്ട് തന്നെയാണ്. KGB അവരിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അവർക്കെതിരായി ഉപയോഗിക്കുമെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. US വിശ്വസിച്ചുകൊണ്ട് റഷ്യയുടെ വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ചാരന്മാർ ആ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ എമ്പാടും പ്രവർത്തിക്കുകയാണ്. അവരുടെ മുഴുവൻ ജീവൻ അപകടത്തിലാകാൻ പോകുന്നു എന്നുള്ളതാണ് സർവപ്രധാനമായ കാര്യം. ആ അസറ്റുകൾ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കൽ കൂടി റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അതാണ് ഗസ് ഹാത്തവേ വിഷമിപ്പിക്കുന്ന കാര്യം. ഗസ് ഹാത്തവേ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ മാൽക്കം ട്യൂൺ ഗാന്ധിയോട് ചോദിച്ചു, അപ്പോ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്ക് എഞ്ചിനീയേഴ്സിനെ വരുത്തി ചിമ്പിനി നന്നായിട്ടൊന്ന് പരിശോധിച്ചാലോ? 5-ാമത്തെ നിലയിൽ ആരും ഉപയോഗിക്കാത്ത ആ ചിമ്മിനിക്കകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോ ഗസ് ഹാത്തവേക്ക് ഒരു സംശയവുമില്ല. ഗസ് ഹാത്തവേ അക്കാര്യം അംബാസഡർ മാൽക്കം ട്യൂണിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മാൽക്കം ട്യൂൺ ചാൾസ് ഗാന്ധിയോട് അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങിയാലോ എന്ന് ചോദിക്കുന്നത് തന്നെ. മാൽക്കം ട്യൂണിന്റെ ആ ചോദ്യം കേട്ടതും ചാൾസ് ഗാന്ധി അവരെ 3 പേരും നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക്
ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ചില ബേസിക്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഏറ്റവും ശക്തം 9 GHz ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കൂടുന്തോറും അത് റെസൊണേറ്റ് ചെയ്യുന്ന ലെങ്ത് കുറയും. 9 GHz ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് സഞ്ചരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് മാത്രം പൊക്കത്തിലായിരിക്കും. വളരെ അടുപ്പിച്ചായിരിക്കും ആ വേവ്സ് പോകുന്നത്. നമ്മൾ ചിലപ്പോ ഹാർട്ട് പേഷ്യൻസിന്റെ ഡോക്യുമെന്റൊക്കെ വീക്ഷിക്കുമ്പോൾ അതിന്റെ വേവ്സ് ഇങ്ങനെ നീങ്ങുന്നതാണല്ലോ, അടുപ്പിച്ചടുപ്പിച്ച് കാണുമല്ലോ. ചില വേവ്സ് ഒക്കെ ശരിക്കും പൊങ്ങി താഴ്ന്ന് ഇങ്ങനെ പോകുന്ന കാണാം. ഇവിടെ 9 GHz ആണെങ്കിൽ വളരെ അടുപ്പിച്ച് ഒരു 1/2 ഇഞ്ച് മാത്രം വ്യത്യാസത്തിൽ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ ആ ഫ്രീക്വൻസിക്ക് ശക്തി കൂടുതലായിരിക്കും. വേവ്സിന്റെ പൊക്കവും താഴ്ചയും കൂടുന്നതനുസരിച്ച് അതിന്റെ ശക്തി കുറയുകയും ചെയ്യും. ശരിക്കും വേവിന്റെ നീളം കൂടുന്നതനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. ഏറ്റവും അടുത്തുള്ള എക്യുപ്മെന്റിൽ നിന്നായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തിയേറിയ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ഉണ്ടാവുക. നമുക്ക് ഈ റേഡിയോ തരംഗങ്ങളെ അനലൈസ് ചെയ്താൽ എത്ര അടുത്താണ് റിഫ്ലക്ട് ചെയ്യാനുള്ള ഉപകരണം വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോ ചിമ്മിനിക്കകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങളുമായി ബന്ധിപ്പിച്ച റിസീവറോ റിഫ്ലക്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും അത് കണ്ടുപിടിക്കാൻ പറ്റും. ഗാൻഡി പറഞ്ഞ കാര്യം കേട്ടപ്പോ സ്വാഭാവികമായും ട്യൂണിനും ഗസ് ഹാത്തവേക്കും ഒരു ആശ്വാസമാവുകയാണ്. ഗസ് ഹാത്തവേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ആ ചിമ്മിനി ഒരു സംശയ വസ്തുവായി നിലനിൽക്കുകയാണ്. KGB കൈകാര്യം ചെയ്യുന്ന ബിൽഡിംഗ് ആണ് ഇപ്പോ US എംബസിയായി ഉപയോഗിക്കുന്നത്. KGB US എംബസിക്ക് ആ ബിൽഡിംഗ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ് 5th നിലയിൽ ആ ചിമ്മിനി കെട്ടി ഉയർത്തിയത്. ഒരു ആവശ്യമില്ലാതെ അവിടെ ഒരു ചിമ്മിനി നിർമ്മിച്ചതുകൊണ്ട് ഒരു സംശയം സ്വാഭാവികമായിട്ടും ഗസ് ഹാത്തവേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഗസ് ഹാത്തവേ US നിന്ന് ചാൾസ് ഗാൻഡിയെ മോസ്കോയിലേക്ക് വിളിച്ചു വരുത്തിയത് തന്നെ. ഇപ്പോ ചാൾസ് ഗാൻഡിയും അതുപോലെ ഷെവർട്ടും രണ്ട് മിടുക്കരായ സയന്റിസ്റ്റുകളാണ് മോസ്കോയിൽ ആ എംബസിയിൽ അവർക്കൊപ്പം ഉള്ളത്. ആ രണ്ട് സയന്റിസ്റ്റുകളുടെ സഹായത്താൽ ഉറപ്പായും US എംബസിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ മാൽക്കൻ ട്യൂണിനും അതുപോലെ ഗസ് ഹാത്തവേക്കും ഉണ്ട്. ഗസ് ഹാത്തവേയും മാൽക്കൻ ട്യൂണിനുമുള്ള ചർച്ച കഴിഞ്ഞ അന്ന് തന്നെ ചാൾസ് ഗാൻഡി അയാളുടെ പ്രവർത്തനം ആരംഭിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഗാൻഡി എംബസിയുടെ വടക്ക് ഭാഗത്തുള്ള അനക്സർ ബിൽഡിംഗിലേക്ക് വന്നു. അവിടെ നേരത്തെ താമസിച്ചിരുന്ന ഒരു സ്റ്റാഫ് ഒരു മാസത്തെ ലീവിന് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ അപ്പാർട്ട്മെന്റിലേക്കാണ് ഗാൻഡിയും ഗാൻഡിക്കൊപ്പമുള്ള രണ്ട് സഹായികളും കയറിയത്. അവർ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറിയോടെ തന്നെ ആ ബിൽഡിങ്ങിന്റെ അകം മുഴുവൻ ഒരു കറുത്ത മെറ്റീരിയൽ കൊണ്ട് അവർ ആദ്യം പൊതിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. ആ കറുത്ത മെറ്റീരിയൽ വഴി ഒരു കാരണവശാലും റേഡിയോ തരംഗങ്ങൾ കടന്നു പോകാൻ ഇടവരില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ആ മുറിക്കകം പൂർണ്മമായും ആ കറുത്ത മെറ്റീരിയൽ കൊണ്ട് ആദ്യമേ തന്നെ ഗാൻഡി സീൽ ചെയ്യിപ്പിക്കുന്നത്. ആ മുറിയാണ് അവിടെ ഓപ്പറേഷൻ മുറിയായി മാറാൻ പോകുന്നത്. ആ മുറിയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും പുറത്തേക്ക് പോകാത്ത ശൈലിയിൽ ആ മുറി മുഴുവൻ കവർ ചെയ്ത് ഒരു സേഫ്റ്റി പ്ലേസ് ഗാൻഡി ടീമും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഗാൻഡി മോസ്കോയിലേക്ക് വരുമ്പോൾ തന്നെ ഗാൻഡിയുടെ ആവശ്യപ്രകാരം പ്രത്യേക ഷിപ്മെന്റിൽ ഒത്തിരിയേറെ ഉപകരണങ്ങൾ US നിന്ന് മോസ്കോയിലേക്ക് അയച്ചിരുന്നു. എംബസി ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ എന്ന പേരിൽ പാർട്സ് പാർട്സ് ആയിട്ടാണ് അവയെ പാക്ക് ചെയ്ത് അയച്ചിരുന്നത്. ആ സാധനങ്ങളൊക്കെ ഇപ്പോ എംബസിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ പാക്കറ്റുകളൊക്കെ ഉടൻ തന്നെ ആ മുറിയിലേക്ക് എടുക്കപ്പെട്ടു. വളരെ വളരെ ശ്രദ്ധാപൂർവം ചാൾസ് ഗാൻഡി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഉപകരണങ്ങൾ ഉടൻ തന്നെ ആ മുറിയിൽ ഇൻസ്റ്റാൾ ചെയ്തു. പ്രത്യേക ആന്റിനകളും കമ്പ്യൂട്ടറും ഒക്കെ ഉള്ള ഒരു വലിയ സംവിധാനമാണ് ഗാൻഡി ആ മുറിയിൽ തുടർന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഗാൻഡി ആ താൽക്കാലിക ഓഫീസ് സെറ്റ് ചെയ്തെടുത്തോടുകൂടി ശരിക്കും ഒരു നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആ ബിൽഡിംഗിൽ അനവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ടൈപ്പറൈറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്, ടെലിഫോൺ ഉപയോഗിക്കുന്നുണ്ട്, വൈദ്യുതി കണക്ഷനുണ്ട്, അതുപോലെ ടെലിഫോൺ കണക്ഷനുണ്ട്, ടെലിപ്രിന്ററും ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ സ്വാഭാവികമായും റേഡിയോ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒന്ന് തന്നെയാണ്. ഈ റേഡിയോ തരംഗങ്ങൾക്ക് പുറമെ അവിടെ ലഭ്യമാകുന്ന മൈക്രോവേവ് റേഡിയോ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് കാൻഡിയുടെ ലക്ഷ്യം. നേരത്തെ ഷെവർട്ട് എടുത്തിരിക്കുന്ന ഡേറ്റ രണ്ട് ബിൽഡിംഗിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും കുറെ കൂടി വ്യക്തമായ ഒരു ഡേറ്റ കളക്ഷൻ കാൻഡി നടത്താൻ പോവുകയാണ്. കാൻഡി നടത്താൻ പോകുന്ന കളക്ഷന് ഒരു ഉദ്ദേശമുണ്ട്. ആ ബിൽഡിംഗിലേക്ക് അതിശക്തമായി മൈക്രോവേവ് അയക്കുന്ന മുറിയിൽ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ ആ ഉപകരണത്തിന് സ്വാഭാവികമായി ഒരു റിസീവർ കൂടെ ഉണ്ടാവും. എംബസിയിൽ നിന്ന് ആ മൈക്രോവേവ് റേഡിയോ തരംഗങ്ങൾ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ആ റിസീവറിലേക്ക് സ്വീകരിക്കുമ്പോൾ അതിനെ അവർ ഡീകോഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ കാൻഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മെഷീൻ കാൻഡിയെ ഒരു കാര്യം സഹായിക്കും. ആ ഡീകോഡ് ചെയ്യുന്ന ആളുകളിലേക്ക് കടന്നു ചെല്ലാൻ കാൻഡിക്ക് പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വളരെ സിമ്പിളാണ്. ശരിക്കും ആളൊഴിഞ്ഞ നാഷണൽ ഹൈവേകളിൽ
വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ കൊള്ളയടിക്കുന്ന ആളുകളെ കൊള്ളയടിക്കുന്നവരുണ്ടെങ്കിലും ആ ശൈലിയിലൊരു കൊള്ളയാണ് ഇവിടെ കാൻഡി ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ കള്ളന് കഞ്ഞി വെച്ചു എന്നൊക്കെ പറയില്ലേ, ആ ശൈലിയിലുള്ള ഒരു സംഭവം. US എംബസിയിൽ നിന്ന് മൈക്രോവേവ് റേഡിയേഷൻസ് അയച്ച് ആ റേഡിയേഷൻ സൃഷ്ടിക്കുന്ന മറ്റ് തരംഗങ്ങളെ ഡീകോഡ് ചെയ്ത് എംബസിയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ മനസ്സിലാക്കുന്ന അതേ വ്യക്തികൾ എന്ത് സംസാരിക്കുന്നു എന്ന് തിരിച്ച് അവരെ ഡീകോഡ് ചെയ്തെടുക്കാൻ കാൻഡിക്ക് പറ്റും. കാൻഡി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കാൻഡി ആ തയ്യാറെടുപ്പ് തുടങ്ങി അങ്ങനെ കാത്തിരിക്കുമ്പോൾ എല്ലാ ദിവസവും കാൻഡി ഒരു കാഴ്ച കാണാറുണ്ട്. കാൻഡിയും കാൻഡിക്കൊപ്പമുള്ള രണ്ടുപേരും ചേർന്ന് 24 മണിക്കൂറിനെ 3 ഷിഫ്റ്റായി തിരിച്ചിരിക്കുകയാണ്. 8 മണിക്കൂർ വീതമുള്ള 3 ഷിഫ്റ്റ്. കാൻഡിയുടെ ഷിഫ്റ്റിന് വേണ്ടി കാൻഡി എത്തുമ്പോൾ മിക്കവാറും കാൻഡി കയറേണ്ട മുറിയുടെ താഴെ സ്റ്റെയർകേസിന്റെ ഭാഗത്തായി ഒരു 10 അടി നീളത്തിലും വീതിയിലുമുള്ള ഒരു പ്ലേസ് ഉണ്ട്. അവിടെ കാൻഡി കാണുക എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കുറ്റിയാണ്. ആ സിഗരറ്റ് ഉപയോഗിച്ച വ്യക്തിയെ ഒരിക്കൽ പോലും കാൻഡി കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും കാൻഡി എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് ആരോ സിഗരറ്റ് കുറ്റി ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. കാൻഡി തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് ആരോ കാൻഡിയോട് പറയാതെ പറയുകയാണെന്ന് അർത്ഥം. KGB-ക്കാരാണോ ഇനി കാൻഡിയെ നിരീക്ഷിക്കുന്നത്? US എംബസിക്ക് അകത്താണ് കാൻഡി താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. US എംബസിക്കകത്ത് കാൻഡി പൂർണ്ണ സുരക്ഷിതനാണെന്നാണ് സ്വാഭാവികമായും കാൻഡി ഉൾപ്പെടെ എല്ലാവരും ധരിക്കേണ്ടത്. അങ്ങനെ അല്ല എന്ന് കാൻഡിയെ ഓർമ്മിപ്പിക്കാനാണോ എല്ലാ ദിവസവും ആ സിഗരറ്റ് കുറ്റികൾ അവിടെ കൊണ്ടിടുന്നത്? കാൻഡിയും ഷെവർട്ടും അതിനെക്കുറിച്ച് പല ദിവസവും ചർച്ച ചെയ്യാറുണ്ട്. ഒരു ദിവസം കാൻഡി എംബസിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാൻഡി എയർപോർട്ടിൽ നിന്ന് വന്ന അതേ കാറിൽ തന്നെയാണ് കാൻഡി പുറത്തേക്ക് നീങ്ങിയത്. എംബസിക്കകത്ത് താമസിക്കുന്ന ആളുകളും എംബസിയിൽ വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളും മാത്രം പർച്ചേസിന് ചെല്ലുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടേക്കാണ് കാൻഡി ചെന്നത്. കാൻഡി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. കാൻഡി ആ സൂപ്പർ മാർക്കറ്റിനകത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് ചെലവഴിച്ചാണ് അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട്. ക്യാഷ് കൗണ്ടറിന്റെ ഭാഗത്തേക്ക് കാൻഡി വരുമ്പോൾ ക്യാഷ് കൗണ്ടറിന്റെ പുറത്ത് എൻട്രൻസിന്റെ ഭാഗത്തായി ഒരു ബഹളം. ഒരു സ്ത്രീയും അവരുടെ മകളും കൂടി ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അവരെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ തടയുകയാണ്. സെക്യൂരിറ്റിക്കാരും ആ സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്നത് കൃത്യമായിട്ടും കാൻഡിക്ക് കേൾക്കാം. ആ സ്ത്രീക്ക് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കടക്കണം. സൂപ്പർ മാർക്കറ്റിൽ എംബസിയുമായി ബന്ധമുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് സെക്യൂരിറ്റിക്കാർ പറയുകയാണ്. അത് കേട്ടിട്ടും ആ സ്ത്രീ നിർബന്ധപൂർവ്വം അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതാണ് കാൻഡി കാണുകയും കേൾക്കുകയും ചെയ്തത്. കൗണ്ടറിൽ നിന്ന് സാധനം കൈപ്പറ്റുമ്പോഴും ചാൾസ് കാൻഡിയുടെ ശ്രദ്ധ ആ എൻട്രൻസിലേക്കാണ്. ആ സ്ത്രീക്ക് വളരെ വ്യക്തമായിട്ടും ആ ബിൽഡിങ്ങിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. അവിടെ ഒരു കാരണവശാലും നാട്ടുകാർക്ക് പ്രവേശനമില്ല എന്ന് വ്യക്തവുമാണ്. എന്നിട്ടും അവർ എന്തിനാണ് ആ ബിൽഡിങ്ങിൽ കയറാൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്നത്? അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ചാൾസ് കാൻഡി സാധനങ്ങളുമായി അയാളുടെ കാറിലേക്ക് കയറിയത്. അയാളുടെ കാറ് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. ആ കാറ് പുറത്തേക്ക് നീങ്ങുമ്പോൾ ചാൾസ് കാൻഡി അയാൾക്ക് പരിചയമുള്ള ആ കാഴ്ച കണ്ടു. അയാളെ എയർപോർട്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്ന 4 കാറുകൾ ഇപ്പോൾ ചാൾസ് കാൻഡിയുടെ കാറിന് തൊട്ടു പുറകിലുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു കാറ് പഴയതുപോലെ ചാൾസ് കാൻഡിയുടെ കാറിന് സമാന്തരമായി വന്നു. അവർ ചാൾസ് കാൻഡിയുടെ കാറിന് സമാന്തരമായി വന്നതും കാൻഡി ആ കാറിലേക്ക് നോക്കിയിട്ട് ആ കാറിലിരിക്കുന്ന ആളെ കണ്ട് ഒന്ന് ചിരിച്ചു. കാറിലിരിക്കുന്ന ആൾ ശരിക്കും മസിൽ പിടിച്ചിരിക്കുകയാണ്. അയാൾ ശരിക്കും കാൻഡിയെ തറച്ചു നോക്കുമ്പോൾ കാൻഡി അയാൾ നോക്കി ചിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ട്രാഫിക് ലൈറ്റിനടുത്ത് വാഹനം നിൽക്കുന്നത്. ട്രാഫിക് ലൈറ്റിനടുത്ത് വാഹനം നിന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ബഹളം. കാൻഡി ആ ബഹളം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാൻഡി കാണുന്നത് നേരത്തെ കാൻഡി ആ സൂപ്പർ മാർക്കറ്റിന്റെ ഗേറ്റിനടുത്ത് വെച്ച് കണ്ട ആ സ്ത്രീയും അവരുടെ മകളും കൂടി ഈ കാറുകൾക്കിടയിലൂടെ മുന്നോട്ട് ഓടിക്കയറുന്നതാണ്. ആ സ്ത്രീയും മകളും മുന്നോട്ട് ഓടിക്കയറുന്ന കണ്ടതും കാൻഡിയുടെ കാറിന് പാരലായിട്ടുണ്ടായിരുന്ന കാറുകൾ മുന്നോട്ടെടുത്തു. ആ കാറുകൾക്കിടയിൽ കൂടി ആ സ്ത്രീയും കുട്ടിയും കടത്തിവിടാതിരിക്കാൻ വേണ്ടിയാണ് അവർ മുന്നോട്ടെടുത്തത്. സ്വാഭാവികമായിട്ടും മുന്നിലത്തെ കാറിൽ പുറകിലത്തെ കാറ് ഇടിക്കുകയും ചെയ്തു. ഈ സമയത്ത് ആ സ്ത്രീയും കുട്ടിയും അതിവേഗം റോഡ് ക്രോസ് ചെയ്ത് ഇടത് ഭാഗത്തുള്ള ഫുട്പാത്തിലേക്ക് കയറി. ആ കാഴ്ച കണ്ടതും കാൻഡിക്ക് ആ കാര്യം ഒന്നുകൂടി ബോധ്യമായി. ആ സ്ത്രീ ഒരു ചെറുപ്പക്കാരി തന്നെയാണ്. ആ ചെറുപ്പക്കാരിയായ സ്ത്രീയെയും അവരുടെ മകളെയും ആ സൂപ്പർ മാർക്കറ്റിന് മുന്നിലും ഇപ്പോൾ ആ ട്രാഫിക് ലൈറ്റിന് മുന്നിലും അവതരിപ്പിച്ചത് KGB ആണെന്ന് പൂർണ്ണ ഉറപ്പാണ്. KGB ഒരു കാര്യം ചാൾസ് കാൻഡിയോട് പറയാതെ പറയുകയാണ്. ചാൾസ് കാൻഡി US എംബസിയുടെ സുരക്ഷിതത്തിനകത്താണ് താമസിക്കുന്നതെങ്കിലും അവിടെയും അവരുണ്ട്. ചാൾസ് കാൻഡി പുറത്തിറങ്ങിയാൽ അവിടെയും അവരുണ്ട്. കാൻഡിയെ വേണമെങ്കിൽ അവർക്ക് കൊല്ലാം. വളരെ വ്യക്തമാണ് KGB ചാൾസ് കാൻഡിക്ക് കൊടുക്കുന്ന ആ സന്ദേശം. തന്നെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് KGBയുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ ചാൾസ് കാൻഡി വലതുവശത്തുള്ള ആ
കറുത്ത നിറത്തുള്ള സെഡാൻ കാറിലേക്ക് നോക്കി. അതിനകത്ത് രണ്ടു പേർ ചാൾസ് കാൻഡിയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചാൻഡി അവർ നോക്കി ഒന്നുകൂടെ ഒന്ന് പുഞ്ചിരിച്ചു. ഇതൊക്കെ താൻ എത്ര കണ്ടിരിക്കുന്നു എന്നൊരു ഭാവത്തോടെയാണ് കാൻഡി ഒന്ന് ചിരിച്ചത്. അന്ന് വൈകുന്നേരം കാൻഡി ഷെവർട്ടിന്റെ ക്വാർട്ടേഴ്സിലെത്തി. ഷെവർട്ടും കാൻഡിയും ഒക്കെ താമസിക്കുന്നത് US എംബസിയുടെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. ഷെവർട്ടിന്റെ ഭാര്യ നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. ഷെവർട്ടിന്റെ ഭാര്യ തയ്യാറാക്കിയ ഭക്ഷണം കാൻഡി കഴിച്ചു കഴിഞ്ഞതും ഷെവർട്ട് കാൻഡി വിളിച്ചുകൊണ്ട് ഏഴാമത്തെ നിലയിലേക്ക് തിരിച്ചു. ഏഴാമത്തെ നിലയിലെ ഒരു മുറിയുടെ മുന്നിൽ എത്തിയതും കാൻഡി ബെല്ലടിച്ചു. ആ ബെല്ല് പ്രതീക്ഷിച്ചു നിന്നതുപോലെ ഒരാൾ പെട്ടെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന ആ ആള് കാൻഡിയെയും ഷെവർട്ടിനെയും അകത്തേക്ക് ക്ഷണിച്ചതും ഷെവർട്ടും കാൻഡിയും അകത്തേക്ക് കടന്നു. കാൻഡിയും ഷെവർട്ടും അകത്തേക്ക് കടന്നപ്പോൾ ഷെവർട്ട് അകത്തുള്ള ആളെ കാൻഡിക്ക് പരിചയപ്പെടുത്തി. ഇത് ജോൺ ബ്രെയ്ൻബ്രിഡ്ജ് ആണ്. നമ്മുടെ ഫ്രാങ്ക്ഫർട്ട് ഓപ്പറേഷനിൽ ജോണ് സജീവമായി പങ്കെടുത്തിരുന്നു. അങ്ങനെ ജോൺ ബ്രെയ്ൻബ്രിഡ്ജിനെ ഷെവർട്ട് കാൻഡിക്ക് പരിചയപ്പെടുത്തുന്ന നിമിഷത്തിൽ കാൻഡിയുടെ ശ്രദ്ധ ആ മുറിയിലെ വലതുഭാഗത്ത് കാണുന്ന ഒരു ചുവരിലാണ്. അവിടെ ഏകദേശം രണ്ടടി പൊക്കത്തിൽ രണ്ടടി വീതിയിൽ ഒരു ചതുരം ചുവരിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ചുവര് അടിച്ചു പൊളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചുറ്റികയും അതുപോലെ വലിയ ഉളിയൊക്കെ അവിടെ തന്നെ കാണാം. ആ ചുവര് പൊളിച്ചപ്പോൾ കിട്ടിയ കട്ട ആ മുറിയിൽ അടുക്കി വച്ചിരിക്കുകയാണ്. എംബസിക്കകത്തുള്ള കെട്ടിടത്തിലെ ഒരു ചുവരാണ് ഇതാ പൊളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാഴ്ച ആദ്യം കാൻഡിയിൽ കൗതുകം, തുടർന്ന് ഒരു അന്വേഷണ ത്വരയും ഉണ്ടാക്കുകയാണ്. കാൻഡി അതിവേഗം നടന്ന് ആ ചുവരിനടുത്തെത്തി. ആ ചുവരിനടുത്ത് കാൻഡി എത്തിയതും ഷെവർട്ട് കാൻഡിയോട് പറഞ്ഞു, ഇതാണ് നമ്മൾ പറയാറുള്ള ആ ചിമ്മിനി. ഗസ് ഹാത്തവേ കഴിഞ്ഞ കുറേ നാളുകളായി പരിശോധിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിമ്മിനിയാണ് ആ ചുവരിന്റെ മറുഭാഗത്തെന്ന് ഷെവർട്ട് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു കൗതുകം കാൻഡിക്ക് തോന്നുകയാണ്. കാൻഡി ആ ഹാളിനടുത്തേക്ക് വന്നു. ആ ഹാള് ഇപ്പൊ കൃത്യം ഒരു പാസേജാണ്. കാൻഡി ജോൺ ബ്രെയ്ൻബ്രിഡ്ജിനോട് ഒരു ടോർച്ച് ആവശ്യപ്പെട്ടു. ആ ടോർച്ച് കയ്യിൽ വാങ്ങിച്ച കാൻഡി ആദ്യം ആ പാസേജിലേക്ക് ഒന്ന് അടിച്ചു. നല്ല ഇരുട്ടത്ത് ആ വെട്ടം വീണപ്പോൾ കുറച്ച് ദൂരം കാണാൻ കഴിയുന്നുണ്ട്. കാൻഡി ആ ടോർച്ചുമായി ആ പാസേജിലേക്ക് കയറി. ശരിക്കും ഇഴഞ്ഞു കയറുകയാണ്. ആ പാസേജ് വഴി അല്പദൂരം ഇഴഞ്ഞ കാൻഡി തൊട്ടുമുന്നിൽ വിശാലമായ ഒരു ഹാള് കാണുകയാണ്. ചിമ്മിനിയുടെ ചുവര് അവിടെ അവസാനിക്കുകയാണ്. അവിടെ മുതൽ കുറച്ച് ഭാഗം വേക്കന്റ് ആണ്. തുരക്കപ്പെട്ട ചിമ്മിനിയുടെ ചുവരിലൂടെയാണ് ഇപ്പോ കാൻഡി ഇഴഞ്ഞ് ചിമ്മിനിക്ക് അകത്തേക്ക് എത്തിയിരിക്കുന്നത്. ചിമ്മിനിക്ക് അകത്തെത്തിയ ചാൾസ് കാൻഡി കയ്യിലെ ടോർച്ച് ഉപയോഗിച്ച് ചിമ്മിനിയുടെ താഴേക്ക് അടിച്ചു. താഴെ അങ്ങ് അറ്റം വരെ ആ പ്രകാശം പോകുന്നുണ്ട്. അധികം കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പക്ഷേ വ്യക്തമല്ല എന്ന് പറയുമ്പോഴും ഒരു സ്റ്റീലിലുള്ള കയർ മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നു കിടക്കുന്നത് ചാൾസ് കാൻഡിയുടെ ശ്രദ്ധയപ്പെട്ടു. ആ കയറ് കണ്ട് സംശയം തോന്നിയ ചാൾസ് കാൻഡി ആ കയറിലൂടെ ടോർച്ച് മുകളിലേക്ക് അടിക്കുകയാണ്. മുകളിലേക്ക് ടോർച്ച് അടിച്ച കാൻഡിക്ക് തൊട്ട് മുകളിലത്തെ നില വരെ ഇപ്പൊ വ്യക്തമായി കാണാം. ചാൾസ് കാൻഡി കണ്ട കയറ് മുകളിലെ പൈപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കപ്പിക്കുള്ളിൽ കടത്തിയിരിക്കുകയാണ്. ആ കപ്പിക്ക് അകത്തൂടെ കയറിയിരിക്കുന്ന കയറിന്റെ മറ്റേ എൻഡ് ഒരു വലിയ സാധനത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്, അതിൽ കെട്ടിയിരിക്കുകയാണ്. ആ കയറെ പിടിച്ച് വലിച്ചാൽ ആ സാധനം പൊങ്ങുകയും താഴുകയും ചെയ്യും. ടോർച്ച് ആ സാധനത്തിലേക്ക് തിരിച്ച കാൻഡി ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അതൊരു സൂപ്പർ ആന്റിനയാണ്. ആ ആന്റിന ആ ചിമ്മിനെ കൂടി പൊക്കുകയും താഴ്ക്കുകയും ചെയ്യാമെന്നർത്ഥം. അതിശക്തമായ ഒരു റിസീവർ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ കാഴ്ച ഒന്നുകൂടെ നോക്കിയിട്ട് ചാൾസ് കാൻഡി ആ ഹാള് വഴി വീണ്ടും മുറിയിലേക്ക് ഇറങ്ങി. ചാൾസ് കാൻഡി ഷെവർട്ടിനോട് ചോദിച്ചു, ഏ ഷെവർട്ട് അതൊരു ആന്റിനല്ലേ? അത് കാൻഡി അതൊരു ആന്റിനയാണ്. ഏ ഷെവർട്ട് ആ ആന്റിന ഏത് ബിൽഡിങ്ങിനാ ലക്ഷ്യം വെക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് ജോണാണ്. സർ കാൻഡി ആ ആന്റിന ലക്ഷ്യമിടുന്നത് നമ്മുടെ അംബാസിഡറുടെ ഓഫീസാണ്. മോസ്കോയിലെ ആ US എംബസിയിലെ അംബാസിഡർ ഓഫീസ് തന്നെയാണ് ആ ആന്റിന ലക്ഷ്യം വെക്കുന്നത്. US എംബസിയിലെ അംബാസിഡർ അയക്കുന്ന സകല ഡേറ്റകളും സകല സന്ദേശങ്ങളും റിസീവ് ചെയ്യാൻ വേണ്ടി ഇതാ KGB ഒരു ആന്റിന US എംബസിക്കകത്ത് ആരെല്ലാം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മോസ്കോയിലെ ചാരനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റുകൾ ചെയ്യുക. താങ്ക് യു.